ഏതാണ്ട് അയ്യായിരം മൈൽ ചുറ്റളവുള്ള കടൽ കൂട്ടം ഒരു തീരത്തേക്ക് എത്തിയാൽ അത് ആ തീരത്തിന്റെ നിലവിലുള്ള ആവാസ വ്യവസ്ഥയെയും പോലും മാറ്റിമറിച്ചേക്കാം ഏതാണ്ട് അതിന് സമാനമായ അവസ്ഥയിലാണ് ഫ്ലോറിഡ തീരത്തെ കാത്തിരിക്കുന്നതെന്ന് ഗവേഷകർ പറയുന്നത് ഈ പായൽക്കൂട്ടം ശൂന്യാകാശത്ത് നിന്നുപോലും കാണാൻ കഴിയുന്ന വിധം വലിപ്പമുള്ളതാണ് ഫെബ്രുവരി മൂന്നാം വാരത്തിലാണ് ഈ പായൽക്കൂട്ടത്തിന്റെ വരവ് ഗവേഷകർ തിരിച്ചറിഞ്ഞത് ഇതുപോലെ പായൽക്കൂട്ടം ഏതെങ്കിലും തീരത്തേക്ക് വരുന്നത് ഒരു പുതിയ കാര്യമല്ല പക്ഷെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന പായൽക്കൂട്ടം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പായൽക്കൂട്ടം അഥവാ ബ്ലോബാണ് നിലവിൽ അറ്റ്ലാന്റിക് കോസ്റ്റ് ഓഫ് ആഫ്രിക്കും മെക്സിക്കൻ ഉൾക്കടലിനും ഇടയിലാണ് ഈ കട്ടിയേറിയ പായൽക്കൂട്ടം ഉള്ളത് നിരവധി ജീവജാലങ്ങൾക്ക് ഇതിനകം തന്നെ ആശ്രയമായിരിക്കുന്ന ഈ പായൽക്കൂട്ടം വലിയ തോതിൽ കാർബൺ വലിച്ചെടുക്കാൻ ശേഷിയുള്ളവയാണ് ഈ രീതിയിൽ ചിന്തിച്ചാൽ പായൽക്കൂട്ടം വലിയ അപകടകാരി അല്ലെന്ന് തോന്നുമെങ്കിലും തീരത്തേക്ക് അടുക്കുമ്പോഴാണ് ഇവ അപകടകാരമാകുന്നത് രണ്ട് രീതിയിലാണ് ഈ പായൽക്കൂട്ടം തീരത്തോട് ചേർന്ന് അപകടകരമായ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുക ഒന്ന് ഫ്ലോറിഡ തീരത്തോട് ചേർന്നുള്ള പവിഴപ്പുറ്റുകളുടെ നിലനിൽപ്പിനെ ഈ പായൽക്കൂട്ടം പ്രതികൂലമായി ബാധിക്കും കാരണം കട്ടിയേറിയ കണ്ണെത്താ ദൂരത്തോളം നീളമുള്ള ഈ പായൽക്കൂട്ടം സ്വാഭാവികമായും വലിയൊരു പ്രദേശത്ത് സൂര്യപ്രകാശത്തിന്റെ കടലിനടിയിലേക്കുള്ള കടന്നുവരുവിനെ ബാധിക്കും ഈ പായലിന്റെ വിസ്തൃതി മൂലം തന്നെ ഇവയെ എളുപ്പത്തിൽ നീക്കം ചെയ്യാൻ സാധിക്കില്ല ഇതോടെ സൂര്യപ്രകാശത്തിന്റെ അഭാവത്തിൽ പവിഴപ്പുറ്റുകളുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാകും സമുദ്രത്തിലെ നിത്യഹരിത വനങ്ങൾ എന്നറിയപ്പെടുന്ന പവിഴപ്പുറ്റുകൾ ഒട്ടനവധി ജീവജാലങ്ങളുടെ വാസകേന്ദ്രമാണ് സ്വാഭാവികമായും പവിഴപ്പുറ്റുകൾ ദുർബലമാകുന്നത് ഈ ജീവികളുടെ അതിജീവനത്തെയും ബാധിക്കും രണ്ടാമത്തെ പ്രതിസന്ധി ഈ പായൽക്കൂട്ടം തീരത്തേക്ക് എത്തിയ ശേഷം ഇവ നശിക്കുമ്പോഴാണ് സമാനതകളില്ലാത്ത വിധമുള്ള ജലമലിനീകരണവും അതിനു മുകളിൽ വായുമലിനീകരണവും ഈ പായലുകൾ ചെയ്യുന്നതിലൂടെ സംഭവിക്കുമെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇപ്പോൾ തന്നെ സമീപകാലത്തുണ്ടായ ചുവന്ന ആൽഗകളുടെ കടന്നുവരവ് നിമിത്തം ഫ്ലോറിഡയിലെ ടൂറിസം മേഖല ഭീഷണിയിലാണ് ഫ്ലോറിഡ ടൂറിസത്തിന് ഏറ്റവുമധികം വരുമാനം ലഭിക്കുന്ന സമയമാണ് ശൈത്യകാലത്തിന് ശേഷമുള്ള ഈ സമയം വിനോദസഞ്ചാരികൾ ബീച്ചുകളിലേക്ക് എത്തുന്ന ഈ സമയത്ത് മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന നിരവധി പരിപാടികളാണ് ഇതിനകം റദ്ദാക്കിയത് ഇക്കാരണം കൊണ്ട് തന്നെ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലും വലിയ കുറവ് ഫ്ലോറിഡയിൽ കുറിയുണ്ടായിട്ടുണ്ട് ഇതിന് പുറമെയാണ് അധികം വൈകാതെ തീരത്തോടടുക്കുമെന്ന് കരുതുന്ന വലിയ പായൽ ഭീഷണി നിലവിൽ ബഹിരാകാശ ഉപഗ്രഹങ്ങളിൽ നിന്നുമുള്ള ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കണക്കുകൂട്ടിയാൽ അടുത്ത ഒരു വർഷത്തേക്ക് നൂറുകണക്കിന് കിലോമീറ്റർ ദൂരത്തേക്ക് ഫ്ലോറിഡ തീരം ഈ പായലിന്റെ പിടിയിലാകുമെന്ന് ഗവേഷകർ ഉറപ്പിച്ചു പറയുന്നു ഫ്ലോറിഡയിൽ മാത്രമല്ല മെക്സിക്കോ തീരത്തും ഈ പായൽ വലിയ തോതിൽ അടിഞ്ഞുകൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതാണ്ട് മൂന്നടി ഉയരത്തിൽ വരെയുള്ള പായൽ കൂമ്പാര മാറ്റുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങാൻ മെക്സിക്കോയിൽ അധികൃതർ നിർദ്ദേശം നൽകി കഴിഞ്ഞു ടൂറിസം ജൈവ വൈവിധ്യം എന്നിവയ്ക്ക് പുറമെ ബോട്ടുകളുടെയും ചെറിയ കപ്പലുകളുടെയും ഉല്ലാസ നൗകകളുടെയും വരെ സഞ്ചാരം തടയാൻ ഈ പായൽ പായൽക്കൂട്ടത്തിന് കഴിയും കൂടാതെ തീരത്തെത്തി കഴിഞ്ഞാൽ കടലിലേക്കുള്ള നദികളിൽ നിന്നുള്ള ഒഴുക്കിനും ഇവ ഒരു പരിധിവരെ തടസ്സമാകാൻ സാധ്യതയുണ്ട് ഈ കായലിന് ഈ കായലിന് സമാനമായ അവസ്ഥയിലുള്ള അഴിമുഖങ്ങളിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പും ഭീഷണിയാകും അമേരിക്കയിലെ ഓഷ്യോണോഗ്രാഫി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകർ ഇത്തരത്തിലുള്ള പായൽക്കൂട്ടത്തെ വർഷങ്ങളായി നിരീക്ഷിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പായൽ ശേഖരമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നതെന്ന് ഗവേഷകർ വിവരിച്ചത് വർഷങ്ങൾ തോറും അറ്റ്ലാന്റിക്കിലെ പായൽ ശേഖരം വർദ്ധിച്ചു വരുന്നു എന്നാണ് ഈ ഗവേഷകരുടെ നിഗമനം രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലുമാണ് ഇതുവരെ നിരീക്ഷിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ പായൽ പൂക്കുന്ന പ്രതിഭാസം ഉണ്ടാകുന്നത് ഇതിൽ രണ്ടായിരത്തി പായൽ പൂക്കുന്ന പ്രതിഭാസമാണ് ഇപ്പോഴത്തെ വലിയ പായല്ക്കൂട്ടത്തിലേക്ക് നയിച്ചതെന്നും ഗവേഷകർ പറയുന്നു